ഹലോ, നമസ്കാരം. വെൽക്കം ടു ബീഗം ട്രഷ്. ഇന്ന് നമുക്ക് കലത്തപ്പം ഉണ്ടാക്കാം. എങ്ങനെയാണ് ഈ ടേസ്റ്റി റെസിപ്പി ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ബിരിയാണി റൈസാണ് എടുത്തിട്ടുള്ളത്. എനിക്ക് പച്ചരിനെക്കാട്ടിലും ബിരിയാണി റൈസ് വെച്ചുണ്ടാക്കുമ്പോഴാണ് കൂടുതൽ നന്നാവാറുള്ളത്. അപ്പോൾ ബിരിയാണി റൈസ് എടുത്തിട്ടുണ്ട്. ഒരു 4 ഏലക്കായയുടെ കുരു എടുത്തിട്ടുണ്ട്. പിന്നെ ചെറിയ ജീരകം, പിന്നെ കുറച്ച് ചെറിയ ഉള്ളി ചെറുതായി മുറിച്ചിട്ടുണ്ട്. കുറച്ച് തേങ്ങാക്കൊത്തും കൂടെ എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ശർക്കര. ആദ്യം തന്നെ നമുക്ക് ഒരു മിക്സിയുടെ ജാറിലേക്ക് നമ്മൾ കുതിർത്തി വെച്ചിട്ടുണ്ടായിരുന്ന ബിരിയാണി റൈസ് ഇട്ട് കൊടുക്കാം. ഇതൊരു ഏകദേശം ഒരു 4-5 മണിക്കൂറോളം അരി കുതിർത്തിയെടുക്കണം. പിന്നെ ഇതിൻ്റെ കൂടെ ഞാൻ 2 സ്പൂൺ ചോറ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്ന ചെറിയ ജീരകം, ഏലക്കായയുടെ കുരും ചേർത്ത് കൊടുക്കാം. 4 ഏലക്കായയുടെ കുരു മാത്രമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഫുള്ള് വേണമെന്നുണ്ടെങ്കിൽ ഫുള്ളായിട്ട് ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ഞാൻ 1/2 ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുത്തിട്ടാണ് അടിച്ചെടുക്കുന്നത്. ഇത് മൊത്തം അരച്ചെടുക്കാൻ ഞാൻ ഒരു ഗ്ലാസ് വെള്ളം മാത്രം ഉപയോഗിച്ചിട്ടുള്ളൂ. ഞാനിത് നല്ലതുപോലെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു നുള്ളി ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് മിക്സാക്കി മാറ്റി വെക്കാം. ഇനി നമുക്ക് ഇതിലേക്കുള്ള ശർക്കരയൊന്ന് ഒരുക്കിയെടുക്കാം. ഞാനൊരു 8 അച്ചു ശർക്കരയാണ് 1/2 കിലോ അരിയിലേക്ക് എടുത്തിട്ടുള്ളത്. എനിക്ക് കറക്റ്റ് ഒരു അളവ് മധുരമാണ് കിട്ടിയത്. ഇതിലേക്കൊരു 1/2 ഗ്ലാസ് വെള്ളം ചേർത്ത് ഞാൻ ഒന്ന് ഉരുക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഈ സമയം നമുക്ക് വേറൊരു പാനിൽ 1 സ്പൂൺ നെയ്യും പിന്നെ ഒരു 1-2 സ്പൂണോളം വെളിച്ചെണ്ണയും ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ നേരത്തെ ചെറുതായി മുറിച്ച് വെച്ചിട്ടുണ്ടായിരുന്ന ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കാം. ഉള്ളിയുടെ അളവൊക്കെ നിങ്ങളുടെ ഒരു ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി. നിങ്ങൾക്ക് ഒത്തിരി ഉള്ളിയുടെ ആ ഒരു ടേസ്റ്റ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ കുറച്ചധികം ചേർത്ത് കൊടുക്കാം. അപ്പം നമ്മുടെ ഉള്ളി ഇവിടെ ഏകദേശം റെഡിയായി വന്നിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് കോരി മാറ്റാം. അതിനുശേഷം ഇതേ ഓയിലിൽ തന്നെ നമുക്ക് നമ്മൾ ചെറുതായി മുറിച്ച് വെച്ചിട്ടുണ്ടായിരുന്ന തേങ്ങാക്കൊത്ത് കൂടെ ഒന്ന് വാട്ടിയെടുക്കണം. നല്ല ബ്രൗൺ കളറാവാൻ നിൽക്കണ്ട. തേങ്ങാക്കൊത്ത് നല്ലൊരു സ്മെല്ലൊക്കെ വരുന്ന സമയത്ത് നമുക്കതൊന്ന് കോരി മാറ്റാം. ഞാൻ ഇതിലേക്ക് തേങ്ങാക്കൊത്ത് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ അരി എപ്പോഴും നല്ലതുപോലെ സോക്ക് ചെയ്ത് വെക്കണം. നമുക്ക് വൈകുന്നേരമൊക്കെ ഉണ്ടാക്കാനാണെന്നുണ്ടെങ്കിൽ രാവിലെ തന്നെ അരി വെള്ളത്തിലിട്ട് വെക്കാം. ഇനി രാവിലെ ഉണ്ടാക്കാനാണെങ്കിൽ രാത്രി തന്നെ നമുക്ക് അരി വെള്ളത്തിലിട്ട് വെക്കണം. നമ്മുടെ ശർക്കര ഏകദേശം ഇവിടെ ഉരുകി തുടങ്ങിയിട്ടുണ്ട്. നമ്മുടെ തേങ്ങ റെഡിയായി കഴിഞ്ഞാൽ നമുക്കത് റെഡിയാക്കാനുള്ള കുക്കർ വെക്കാം. ഞാൻ ഇന്നിവിടെ കുക്കറിലാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. കുക്കർ എടുക്കുമ്പോൾ കുറച്ച് നല്ലൊരു കട്ടിയുള്ള കുറച്ച് ഹൈറ്റിലുള്ള കുക്കർ എടുക്കാൻ വേണ്ടി ശ്രമിക്കുക. അടിപൊളി നന്നായി വരും. അപ്പം നമ്മുടെ തേങ്ങ ഇവിടെ ഞാൻ കോരി മാറ്റുകയാണ്. നമ്മുടെ തേങ്ങയും ഉള്ളിയും ഇവിടെ റെഡിയായിട്ടുണ്ട്. ഇനി ഞാൻ കുക്കർ വെച്ചിട്ടുണ്ട്. ഞാനിവിടെ 5 ലിറ്ററിൻ്റെ കുക്കറാണ് എടുത്തിട്ടുള്ളത്. അപ്പം നമ്മുടെ ശർക്കര നല്ലപോലെ ഉരുക്കി വന്നിരുന്നു. ഇതൊന്ന് അരിച്ച് ഈ ചൂടോടുകൂടെ തന്നെ നമ്മുടെ അരിയുടെ അരച്ച മാവിലേക്ക് ഒഴിച്ചു കൊടുക്കണം. ആ ചൂടോടെ തന്നെ വേണം ഒഴിക്കാൻ, ചൂട് അറിയാൻ പാടില്ല. ഒഴിക്കുന്ന സമയത്ത് തന്നെ നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. അപ്പം അരിച്ചിട്ട് വേണം ശർക്കര എപ്പോഴും ഒഴിക്കാൻ, അതിലുള്ള കരടൊക്കെ പോകാൻ വേണ്ടിയിട്ടാണ്. ഇനി നമ്മൾ മാവ് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഞാൻ ഈ മാവ് രണ്ടാക്കി 2 കലത്തപ്പമാണ് ഉണ്ടാക്കുന്നത്. 500 അരി വെച്ചിട്ട് 2 കലത്തപ്പം ഞാൻ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനിത് 2 പോർഷനാക്കി മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ചൂടായ കുക്കറിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണയും നെയ്യും പാടെ മിക്സ് ചെയ്ത് ഓയിൽ ഒഴിച്ചു കൊടുക്കുകയാണ്. നമ്മൾ നേരത്തെ ഉള്ളിയും തേങ്ങയും മൂപ്പിച്ചെടുത്തിട്ടുണ്ടായിരുന്ന ആ എണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നല്ലൊരു ഫ്ലേവർ ഉണ്ടാവും. അത് നമ്മൾ എല്ലാ കുക്കറിൻ്റെ എല്ലാ ഭാഗത്തേക്കും ഒന്ന് ചുറ്റിച്ചു കൊടുക്കണം. അതിനുശേഷം നമ്മുടെ മാവ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. മാവ് നല്ല ചൂടോടുകൂടെ തന്നെ ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ നമ്മൾ മാവ് ശർക്കര മിക്സ് ചെയ്യുന്ന സമയം തന്നെ കുക്കർ ചൂടാക്കണം. അപ്പോഴേ നമുക്ക് ആ ചൂടോടുകൂടെ തന്നെ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മുടെ മാവ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്ന തേങ്ങയും ഉള്ളിയും ചേർത്ത് കൊടുക്കണം. ഇനി നമ്മൾ പെട്ടെന്ന് തന്നെ മൂടി വെക്കാം. എന്നിട്ട് ഒരു 5 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ ഇട്ട് വെക്കണം. അതിനുശേഷം നമുക്ക് ലോ ഫ്ലെയിമിൽ വെച്ച് 15 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കണം. അപ്പം ഇതേപോലെ തന്നെ മറ്റ് ബാക്കിയുള്ള മാവ് കൂടെ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് വേറൊരു കുക്കർ ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അതിലേക്ക് നമ്മൾ ഓയിൽ ഒഴിച്ചു കൊടുത്ത് എല്ലാ ഭാഗത്തേക്കും ഒന്ന് സ്പ്രെഡാക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മുടെ
മാവ് ഒഴിച്ച് കൊടുക്കാം. ഇനി മറ്റേത് പോലെ തന്നെ ഹൈ ഫ്ലെയിമിൽ ഒരു മിനിറ്റോളം വെച്ചതിന് ശേഷം ലോ ഫ്ലെയിമിൽ ആക്കിയിട്ട് 15 മിനിറ്റ് നമ്മൾ വേവിച്ചെടുക്കണം. അതിനുശേഷം നമ്മൾ അടുപ്പിൽ നിന്ന് മാറ്റി ഒരു 15 മിനിറ്റ് ഇത് ചൂടാറാൻ വേണ്ടി മാറ്റി വെച്ച് നല്ലപോലെ ചൂടാറിയതിന് ശേഷം മാത്രമേ നമ്മൾ കുക്കറിൽ നിന്ന് എടുത്ത് മാറ്റാൻ പാടുള്ളൂ. അപ്പം ആദ്യം വെച്ചതിൽ നിന്ന് ആവിയൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഒരു 10 മിനിറ്റ് കഴിഞ്ഞ ശേഷം ഞാൻ നോക്കുമ്പോൾ നല്ലപോലെ ആവി വരുന്നുണ്ട്. നല്ലൊരു സ്മെല്ല് വരും. കലത്തപ്പത്തിൻ്റെ അടിപൊളി സ്മെല്ല് വരും ഈ ഒരു സമയത്ത്. ഏകദേശം ഇവിടെ റെഡിയായി. 15 മിനിറ്റ് ആയിട്ടുണ്ട്. ഞാൻ കുക്കർ ഓഫ് ചെയ്ത് ഇത് ഞാനിത് അടുപ്പിൽ നിന്ന് മാറ്റി വെക്കണം. നമ്മളൊരു ചൂടില്ലാത്ത സ്ഥലത്ത് മാറ്റിക്കണം. ചൂടില്ലാത്ത അടുപ്പ് അപ്പുറത്തെ അടുപ്പിലേക്ക് മാറ്റി കൊടുക്കാം. ഞാൻ ഇത് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പം നമ്മുടെ കുക്കർ മാറ്റി വെച്ചിട്ട് ഒരു 15 മിനിറ്റ് നല്ലപോലെ ഒന്ന് ചൂടാറിയിട്ടുണ്ട് കുക്കറിൽ നിന്ന്. ഞാൻ അതൊന്ന് തുറന്ന് നോക്കി ഒരു സ്റ്റിക്ക് എടുത്തിട്ടൊന്ന് കുത്തി നോക്കുക. സെൻറ്ററിലൊക്കെ ആയിട്ടൊന്ന് ഇത്. അപ്പോൾ നമ്മൾ സ്റ്റിക്ക് നല്ല പെർഫെക്റ്റായിട്ട് വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെ കലത്തപ്പം അടിപൊളിയായിട്ടുണ്ട്. ഇനി സൈഡൊക്കെ ജസ്റ്റ് ഒന്ന് വിടിയിച്ച് കൊടുക്കണം. ഒരു കത്തി ഒരു സ്പൂണിൻ്റെ ബാക്ക് ഭാഗം വെച്ചൊന്ന് വിട്ട് കൊടുത്ത് അപ്പം നമ്മുടെ അടിപൊളിയായിട്ടുള്ള കലത്തപ്പം റെഡിയായിട്ട് നല്ല ഹോൾസൊക്കെ വന്ന് നല്ലതുപോലെ നാരെടുത്ത് വന്നിട്ടുണ്ട്. നല്ലപോലെ ചൂടാറിയതിന് ശേഷം മാത്രം ഇത് മുറിക്കാൻ പാടുള്ളൂ. എന്നാലേ നിറക്റ്റായിട്ട് കിട്ടുള്ളൂ. ഞാനിവിടെ കലത്തപ്പം ഇതൊന്ന് മുറിച്ചെടുക്കുന്നുണ്ട്. അപ്പം നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള അടിപൊളി കലത്തപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതേപോലെ തന്നെ മറ്റേതും ഞാൻ തുറക്കുകയാണ്. ഇതും കറക്റ്റായി വന്നിട്ടുണ്ട്, അടിപൊളിയായി വന്നിട്ടുണ്ട്. ഇതിൻ്റെ സൈഡൊക്കെ ഏകദേശം കുക്കറിൽ നിന്ന് വിട്ട് നിൽക്കുന്നുണ്ട്. ഇത് നമുക്ക് വേറൊരു പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പം നമ്മുടെ ഇന്നത്തെ കലത്തപ്പം റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും അറിയാത്തത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളുടെ കമൻറ്റ് ബോക്സിലൂടെ എന്നെ അറിയിക്കാം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ റെസിപ്പി നിങ്ങൾ വീട്ടിലുണ്ടാക്കി നോക്കണം. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ എന്നെ അറിയിക്കണം. നിങ്ങൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. കണ്ട നമ്മുടെ കലത്തപ്പം നല്ലതുപോലെ നാരെടുത്ത് അടിപൊളിയായി വന്നു. നല്ല സോഫ്റ്റാണ്. നിങ്ങൾ കാണുമ്പോൾ അറിയോ അറിയില്ല നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾ ഉണ്ടാക്കി നോക്കണം. ഇന്നത്തെ ഈ സിമ്പിൾ ആൻഡ് ടേസ്റ്റി റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. അടുത്തൊരു ടേസ്റ്റി ആൻഡ് സൂപ്പർ റെസിപ്പി ആയിട്ട് വീണ്ടും കാണുന്നവരെല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.